ശാന്തകോപനിഷത്തിലെ നാലാം അധ്യായത്തില് രണ്ട് ഇവിടെ കഴിഞ്ഞതിലെ രൈക്വക്കന്റെ അടുത്ത്, അപ്പം രൈക്വൻ എന്നത് ആരാണ്? ഓരോ യുഗങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ ദുഷിക്കുമ്പോൾ അതിനെതിരായിട്ട് പട പൊരുതി രാജ്യത്തെ നല്ല നിലയിലേക്ക്, ധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ നയിച്ചു നയിക്കുന്ന ശക്തി ആ മനുഷ്യ സമൂഹമാണ് രൈക്യന്മാർ, ധീരരായ യോദ്ധാക്കൾ. അവര് യോദ്ധാക്കളുമാകാം, സ്വന്തം ത്യാഗം സഹിച്ചിട്ട് ശാസ്ത്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർ, ഇവരെല്ലാം കൂടിയിട്ടാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. എന്നിട്ട് ഒരു രാജാവിനെ പിടിച്ചാട് ഏൽപ്പിക്കും, ആ രാജാവാണ് പിന്നെ എല്ലാം ഞാനാണ് ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എതിർത്തന്തവും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തല വെട്ടും. അങ്ങനെയുള്ള രാജാവക്കന്മാരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ട് പോരാടുന്ന ഒരു വിഭാഗം, ജനത്തെ നയിക്കുന്ന ഒരു വിഭാഗമാണ് ഈ രൈക്യന്മാർ. ഒരു രഥമുണ്ട് എന്ന് പറഞ്ഞാല് എല്ലാ കാലത്തിലും യുദ്ധത്തിൽ രഥം ഉപയോഗിക്കുമല്ലോ. ആ തരത്തിൽ അങ്ങനത്തെ യോദ്ധാക്കൾ അയാൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പൊ ഒരു മൂലക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രഥത്തിന്റെ അടുത്ത്. കാരണം അടുത്ത കാലം വരണമല്ലോ, അധർമ്മം പെരുകുമ്പോൾ അവർ രഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പൊ ഇത് മനസ്സിലാക്കിയപ്പോ രാജാവ് എന്ത് ചെയ്തു? 602 പറയുകയാണ് ആ രാജാവ് ജനശ്രുതി എന്ത് ചെയ്തു? ഇവനാണ് രൈക്യനെന്ന് മനസ്സിലാക്കിയപ്പോൾ 600 പശുക്കള് പിന്നെ ഹാരം അവന് ചാർത്താൻ വേണ്ടിയിട്ട് കുറെ പെൺ കോവർ കഴുതകളിയെല്ലാം ആയിട്ട് വലിക്കുന്ന രഥുവായിട്ട് അവന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, അങ്ങ് എനിക്കെല്ലാ ജ്ഞാനവും പറഞ്ഞു തരണം അവന്. അപ്പൊ അവൻ പറഞ്ഞ് എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു, കുറെ അത്ര ഗുണമില്ലാത്ത സാധനങ്ങൾ കൊണ്ടാണ് പോയത്, എനിക്കതൊന്നും വേണ്ട എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെ 1000 പശുക്കളെയും കുതിരകൾ വലിക്കുന്ന രഥത്തെയും തന്റെ പുത്രിയെ തന്നെയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാ എനിക്ക് ഭാര്യ, നീ താമസിക്കുന്ന സ്ഥലം എനിക്ക് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് നീ എനിക്ക് ജ്ഞാനം പകർന്നു തരണം രാജാവ്. ഇവിടെ എന്താണ് പറയുന്നത്? മഹാഭാരത കഥയിലും ഇത് തന്നെയാണ് ആശയം. അർഹതപ്പെട്ടവൻ വെളിയിൽ ചൊറിയും ചൊത്തി ഇരിക്കുകയാണ് പാണ്ഡവര് ഒന്നുമില്ലാതെ. രാജാക്കന്മാർ ഇവിടെ ദുര്യോധനാദികൾ അങ്ങനെ അട്ടഹസിക്കുകയാണ്, ചൂതു കളിച്ചിട്ട്. അവസാനം കൃഷ്ണൻ വന്നിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥലമൊന്നും കൊടുക്കുന്നു. അപ്പൊ ഈ സമൂഹത്തു നിന്ന് മാറ്റപ്പെടുന്നുണ്ട് കുറെ പേര് ചൂതുകളിയിലൂടെ. അതാണ് മഹാഭാരതത്തിന്റെ ആശയം, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവൻ 1000 പൈസകൾ തന്റെ മോളെ തന്നെയും കൊടുക്കാന്ന് പറഞ്ഞു, അതാ ദേശവും നീ എടുത്തോന്ന്. അതായത് അവന് വേണ്ടത് കൊടുത്തു. അപ്പൊ പറഞ്ഞു ശരി, ഇതെല്ലാം കൊണ്ടു തന്നത് നന്നായി. ആര് പറയുന്നു? രാജാവോട്. അതുകൊണ്ട് ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, ആ രാജ്യത്തിലെ ദൂഷ്യങ്ങളെ പറ്റിയാണ് ഇനി ജ്ഞാനം ഉപദേശിക്കാൻ പോകുന്നത്. അത് നമ്മുടെ യുഗത്തിലേക്കും ബാധകമാണ്. അതാണ് പറയാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. എന്താണ് പറയുന്നത്? അപ്പൊ എന്താണ്? ഇവൻ അർഹതപ്പെട്ടത് തിരിച്ചു കൊടുക്കുക. ലോകത്തിൽ ഒരു വിഭാഗം സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെടുന്നുണ്ട്, അവർക്ക് വേണ്ടത് കൊടുത്തിട്ടില്ല എങ്കിൽ രഥവുമായി അത് പുറത്തേക്ക് വരും കാലം. അത് തന്നെയാണ് കൃഷ്ണൻ കാലത്തിന്റെ രഥവുമായിട്ട് അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഇതിപ്പം കൊണ്ടുകൊടുത്തോണ്ട് എന്ത് പറ്റി? കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസരം ഇല്ലാതെയാക്കാം എന്ന് പറയുകയാണ് ഭരണാധികാരികളോട്. എന്നിട്ട് അതെല്ലാം വാങ്ങിയില്ല ശരി എന്നാ പിന്നെ എനിക്ക് ജ്ഞാനം ഉപദേശിക്കാന്നും പറഞ്ഞ് പറയുമ്പോഴെല്ലാം സൂക്ഷിച്ചാണ് പറയുന്നത്. വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓരോ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ഈ ഉപനിഷത്തുകളെ എടുത്ത് ചുട്ടുകരിക്കും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാം വളച്ചു കെട്ടിയാണ് പറയുന്നത്. ആദ്യം എന്താ പറയുന്നതെന്ന് വെച്ചാല് വായുവിനെ സംഗ്രഹ സ്വഭാവമുണ്ട്, വായു എല്ലായിടത്തും വ്യാപിക്കുന്ന ശക്തിയാണ്. അതോട് അഗ്നി ചേർന്നാൽ അഗ്നിയും വായുവിന്റെ രൂപം ധരിക്കും. അതായത് തീജ്വാലകൾ ആളിപ്പടരും, നാടുകളച്ചും. അഗ്നി വായുവോട് ചേർന്ന് കഴിഞ്ഞാൽ, കാരണം വായുവിന്റെ സ്വഭാവമാണ് അത് സ്പ്രെഡ് ചെയ്യുക എല്ലായിടത്തും. ഈ വായുവില് സൂര്യനും ചന്ദ്രനും അസ്തമിക്കുമ്പോൾ പോയി ലയിക്കുന്നത് ഈ വായുവിലാണ്.
അപ്പൊ വായുവിന് അത്രയും വലിയ ശക്തി ഉണ്ടെന്ന് പറയുകയാണ്. അഗ്നിയുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഏത് സൂര്യചന്ദ്രന്മാരും അതിൽ പോയി ലയിക്കും. ഈ ലോകത്തിൽ ആരുണ്ടായാൽ പുരുഷനും ഉറങ്ങുമ്പോൾ വാക്കേന്ദ്രിയം പ്രാണനിൽ ലയിക്കുന്നു. അപ്പൊ പ്രാണനിലാണ് വാക്കുള്ളത്. ഈ വാക്കുകൾ പുറത്തേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് അഗ്നിയും വായുവുമായി ചേർന്ന് കഴിഞ്ഞാൽ എന്താലാകുക എന്നുള്ള ഒരു ചുരുക്കി രാജാവിന് ഉപദേശിക്കുന്നു. ഒന്നാമത്തെ തത്വം, മനുഷ്യന് ഉറങ്ങുമ്പോഴാണ് വാക്കുകൾ അകത്ത് കേൾക്കുന്നത്, ഒന്നും മിണ്ടാതിരിക്കും. ഭരണാധികാരികൾ ജനത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഉറങ്ങുന്ന സമയത്ത് വാക്ക് പ്രാണനില്ലെന്ന് ഉറങ്ങും. അതൊരു തത്വം. പക്ഷേ ഏത് സൂര്യനായാലും വായുവിലാണ് പോയി ലയിക്കുന്നത്. അഗ്നി വായുവിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിക്ക് വായുവിന്റെ സ്വഭാവമായി മാറും, അതെല്ലായിടത്തും പകരും പടരും. അതുകൊണ്ട് ഭരണാധികാരികൾ ചിന്തിച്ചിരിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ തത്വം അദ്ദേഹത്തെ രാജാവിന് ഉപദേശിച്ചത്. രാജാവ് ഇത് മനസ്സിലായിക്കൊള്ളണം. മനുഷ്യൻ വാക്ക് വായിലിട്ടിട്ടിരിക്കുകയാണെങ്കിൽ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല എങ്കിൽ എല്ലാം ശാന്തമാണെന്ന് ധരിക്കരുത്, അത് ബ്രഹ്മമാണ് എന്നും പറയുന്നു. ബ്രഹ്മം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം ഇല്ല ഒന്ന് പറയുന്നു. രണ്ടാമത് എന്ത് പറയുന്നു? ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശൗനകൻ, ഒരു ശൗനകന്റെ അടുത്ത്, നല്ല പൈസയിലുള്ള ഒരു കക്ഷിന്റെ അടുത്ത് ഒരു ബ്രഹ്മചാരി ഭിക്ഷ ചോദിക്കുന്നു. ശൗനകന്റെ അടുത്ത് എന്നിട്ട് ബ്രഹ്മചാരി പറയുകയാണ്, നാല് മഹാത്മാക്കളെ പ്രജാപതി സൃഷ്ടിച്ചിട്ടുണ്ട്. നാല് മഹാത്മാക്കളെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നാല് തരത്തിലാണ് ജീവിക്കുന്നത്. ഈ ജാതി വ്യവസ്ഥ എന്നെല്ലാം പറയുന്നത്, ബ്രാഹ്മണൻ ക്ഷത്രിയ എന്നെല്ലാം പറയുന്നത് മനുഷ്യൻ നാല് തരത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവൻ, ശാസ്ത്രലോകമെല്ലാം അതാണ്. ചിന്തകർ, ഭരണാധികാരികളെല്ലാം അക്കൂട്ടത്തിൽ, ഭരണാധികാരികളിൽ ഇപ്പം പാർലമെന്റ് എന്ന് പറയുന്നതെല്ലാം എന്താണ്, ഭരണാധികാരികൾക്ക് വേണ്ട ഉപദേശം നൽകുന്ന സംവിധാനങ്ങളാണ്. അതെല്ലാം ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള പുതിയ ആശയങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്, അവരാണ് ബ്രാഹ്മണർ. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുവാനും അധർമ്മത്തിനെതിരായി ജനത്തെ നയിക്കുവാനും കഴിവുള്ളവനാണ് ക്ഷത്രിയ. അല്ലെ, ജനിച്ചുകൊണ്ട് കിട്ടില്ല, അതെല്ലാം പിന്നെ പറയുന്നുണ്ട് അടുത്തതിൽ. അങ്ങനെ നാല് തരം വർണ്ണങ്ങൾ. പിന്നെ സാധാരണ ആൾക്കാർ സാധാരണ ജോലികൾ ചെയ്ത് നിൽക്കുന്ന, അത് എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, എല്ലാം പിന്നെ പഠിച്ചിട്ട് അതേമാതിരി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, പിന്നെ അവരെ സേവിക്കുന്ന കുറച്ച് ക്ലാസ് സ്ത്രീ ജീവനക്കാർ എന്നെല്ലാം പറയുന്ന മാതിരിയുള്ള ജനങ്ങൾ, ഇങ്ങനെയാണ് നാലായിട്ട് തിരിച്ചിട്ടുള്ളത്. അവരിവരെല്ലാം സൃഷ്ടിച്ചതാരാണ്? പ്രജാപതിയാണ്. എന്നിട്ട് അവർക്ക് വേണ്ടി അന്നവും നൽകിയിട്ടുണ്ട്. അവർക്ക് അനുഭവിക്കേണ്ട വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. എന്നിട്ട് എന്ത് പറയുന്നു? ആ പ്രജാപതിയെ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് അന്നം സൃഷ്ടിച്ചത്? ആ അന്നം മാർക്കായിട്ടാണോ ഉള്ളത്? അവർക്ക് കൊടുക്കുന്നില്ല. അതായത് എല്ലാം പ്രപഞ്ചത്തിലുള്ള സ്വത്തുക്കളെല്ലാം വാങ്ങി ഓരോ കൂട്ടറങ്ങ് മൂലക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ളവന് ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. അപ്പൊ അത് സാമ്പത്തികമായ ഉച്ചനീതിത്വമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഒരു ഉപദേശം കൊടുക്കുകയാണ് രാജാവിന്. സാമ്പത്തികമായ ഈ പ്രജാപതി ജനങ്ങളെ സൃഷ്ടിച്ച എല്ലാ ജനങ്ങളെയും ഒരേപോലെ ഓരോ കർമ്മത്തിന് സൃഷ്ടിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള അവകാശമുണ്ട്, കൊടുക്കണം. ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്ടർ. ഒരു ഫാക്ടറിയിലാണെന്ന് വെച്ചോ, എഞ്ചിനീയർ കാണും, അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർ കാണും, തൊഴിലാളികൾ കാണും. ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ആ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ വെച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തേ പറ്റൂ, കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ജാതിയും മതവും നോക്കിയിട്ട് നീ മറ്റേതാണോ മറ്റേതാണെന്നും പറഞ്ഞൊന്നും പറ്റില്ല. ഒരു ശരിയായ സെറ്റപ്പിലാണെങ്കിൽ ഇവർക്കെല്ലാം ഭക്ഷണം എല്ലാവർക്കും വേണ്ടി കിട്ടേണ്ടതാണ്, കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെ ജോലി ചെയ്യുന്ന? അതുമാതിരി പ്രപഞ്ചത്തിലെ ഈ പ്രജാപതി എല്ലാതരം കർമ്മങ്ങൾ ചെയ്യാനുള്ള ജനങ്ങളെ നാല് തരമായി തിരിച്ചിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ മനുഷ്യർ ഈ പ്രജാപതിനെയും മനസ്സിലാക്കുന്നില്ല, ഈ തത്വവും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അർഹതക്കെ ഭക്ഷണം കിട്ടേണ്ടവന് ഭക്ഷണം കിട്ടുന്നില്ല, ഈ അവസ്ഥ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്തു വരുന്നത്, ബ്രഹ്മചാരി, ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ശമകന്റെ അടുത്ത് പോയിട്ട് പറയും എന്നപ്പോൾ ശമതകം പറയുന്നു, ശരിയാണ്, ഇതിന്റെ എല്ലാ അധിപതി ഞാനല്ല, പ്രജാപതിയാണ്. അപ്പൊ എന്റെ പക്കലുള്ള ഭക്ഷണം ആർക്കും കൂടി വേണ്ടതാണ്, ഇവനും കൂടി വേണ്ടതാണ്. അതുകൊണ്ട് ഭൃത്യനോട് വിട്ടു പറയുന്നു, അവനുള്ള ഭക്ഷണം കൊടുത്തേക്കു.
ചോദിച്ചപ്പോൾ. ഇത് തന്നെയല്ലേ പാണ്ഡവരും ചോദിച്ചത്? കൃഷ്ണൻ പോയിട്ട് പറഞ്ഞെന്താ, അവർക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം കൊടുക്കൂ, അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്, കൊടുക്കൂ. കൊടുത്തോ? ഇല്ല. പിന്നെയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് പോയത്. ഏത്? ഈ ശകടവുമായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പൊ ഒരു ഭരണാധികാരിയെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ ജനങ്ങൾക്കും ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത് മറന്നുപോയാൽ കാര്യം പോക്കാണെന്നുള്ള ഭരണാധികാരിക്കുള്ള രണ്ടാമത്തെ ഉപദേശം. അതിന്ന് സമൂഹത്തിൽ ഇല്ലേ? എല്ലാവരും ഒരേ തരത്തിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ലോകത്തില്. അല്ല, പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പൊ ആദ്യത്തേൽ എന്ത് പറഞ്ഞു? എനിക്ക് കിട്ടേണ്ട അവകാശപ്പെട്ടത് ഇങ്ങ് തന്നോളൂ. അത് നന്നായി രാജാവ് തന്നത്. തന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെ. പിന്നെ ഈ വ്യത്യാസം മനസ്സിലാക്കണം ഭരണാധികാരികൾ. അവ രണ്ടാമത്തെ തത്വം ഭരണാധികാരികൾക്കുള്ള. ഇത് തന്നെയാണ് മഹാഭാരത കഥയുടെ അർത്ഥവും ആശയവും. ഇനി നാലിലെന്ത് പറയുന്നു? ജാമ്പാലയുടെ പുത്രനായ സത്യകാമൻ. ഒരു ജാമ്പാല എന്നൊരു സ്ത്രീയുണ്ട്, അവർക്കൊരു പുത്രനുണ്ട് സത്യകാമൻ. അവന് വിദ്യാഭ്യാസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. അപ്പൊ ആ മനുഷ്യന്റെ ആദ്യത്തെ കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കുക, ബ്രഹ്മം ഉണ്ടാക്കിയ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കുക. ആധുനിക സയൻസ് തന്നെയാണ് ബ്രഹ്മചര്യം. ആ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കാൻ പോകുന്നതേ അർത്ഥമുള്ളൂ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ. നമ്മൾ ചിന്തിക്കുമ്പോൾ ബ്രഹ്മചര്യം എന്നെല്ലാം പറഞ്ഞാൽ വേറെ എന്തെല്ലോ ആണെന്ന് ചിന്തിക്കും. അതല്ല, പഠിക്കാൻ പോകാനും അവന് പഠിക്കണമെന്ന് തോന്നി. ഒരു ജാമ്പാലന്റെ പുത്രന് സത്യവാന് സത്യകാമന് പഠിക്കണമെന്ന് തോന്നി. പഠിക്കണമെന്ന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നിന്റെ കുലമേതാണ്, ഗോത്രം? അത് ഏത് വ്യവസ്ഥിതിയിലാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും ഉണ്ട്, ചിലവർക്കൊന്നും പഠിക്കാൻ പറ്റൂല, പണത്തിന്റെ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പൊ അവിടെ കുലം ചോദിക്കുകയാണ്. ചോദിക്കും, നീ ഏത് കുലാണ്? അവനെ പഠിപ്പിക്കാനും പാടുള്ളൂ. ഓരോ കുലത്തിനനുസരിച്ച് തന്നെ പഠിപ്പിക്കണം. അതിന് തെറ്റൊന്നുമില്ല. വേദം പറയുന്നത് എന്താണ് കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞു, അതെങ്ങനെയാ കുലം തീരുമാനിക്കേണ്ടത് എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ എന്ത് പറയുന്നു? ജാമ്പാലപുത്ര അമ്മയോട് ചോദിച്ചു, അമ്മ എന്റെ ഗോത്ര ഏതാണ്? അത് ജാതി ചോദിച്ചു തന്നെ ആയിരിക്കും. ഗോത്രം എന്നെല്ലാം പറയുന്ന ജാതി, എന്റെ മതം ഏതാണ്, എന്റെ ജാതി ഏതാണെന്ന് അമ്മയോട് ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുന്നു, എനിക്ക് നിന്റെ ഗോത്രവും എന്റെ ഗോത്രവും കൊല്ലം ഒന്നും അറിയില്ല. ചെറുതിലായപ്പോ ഞാൻ പ്രസവിച്ച എന്റെ മോനാണ് നീ. അവിടെ നീ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ജാമ്പാലന്റെ പുത്രനായ സത്യകാമനാണെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. അല്ലാതെ എനിക്ക് ഗോത്രമൊന്നും അറിയില്ല. അതുപോലെ അവൻ കേട്ടിട്ട് നേരെ ബ്രാഹ്മണന്റെ അടുത്തെത്തി. ബ്രാഹ്മണന്റെ അടുത്ത്, അല്ല, വിദ്യാഭ്യാസിക്കുന്ന ഗുരുവിന്റെ അടുത്ത്, ഗൗതമന്റെ അടുത്തെത്തി. ഗൗതമൻ ചോദിച്ചു, നിന്റെ ഗോത്ര ഏതാണോ? അപ്പോൾ ഇവൻ പറഞ്ഞു, എന്റെ അമ്മയോട് ഞാൻ ചോദിച്ചു ഗോത്ര ഏതാണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ, എനിക്ക് ഗോത്രമൊന്നും അറിയില്ല, എനിക്കൊന്നേ അറിയാം, ചെറുതിലേ എനിക്ക് നിന്നെ കിട്ടി. അപ്പൊ നീ പോയിട്ട് അവിടെ പറഞ്ഞാൽ മതി, ജാമ്പാലയുടെ പുത്രനായ ഗൗത സത്യകാമനാണ് ഞാനെന്നങ്ങ് പറഞ്ഞേച്ചാ മതി. ആ ഇത് അതാണ് ഇത്. അപ്പൊ ഗൗതമൻ പറഞ്ഞു, ആ ഇവന് ബ്രഹ്മജ്ഞാനത്തിന് അർഹനാണ്, ഇവനാണ് ശരിയായ സത്യം മനസ്സിലാക്കിയത്, ഇവനെ വേണം പഠിപ്പിക്കാൻ. അല്ലെ, ജാതി പറയുന്നവനെ അല്ല പഠിപ്പിക്കേണ്ടത്, മനുഷ്യൻ മനുഷ്യനായി കണ്ടുകൊണ്ട് ഇന്നാണ് ഒരു അച്ഛനോ എന്റെ പേരോ അമ്മേന്റെ പേരോ അവന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ഇന്ന ഗോത്രം കുലമെന്നൊന്നും പറഞ്ഞിട്ടല്ല പഠിപ്പിക്കേണ്ട. അവനൊന്നും അർഹതയില്ല പഠിക്കാൻ, കാരണം ജാതി മതം ചിന്തിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ജാതി മതം എല്ലാം വേദത്തിൽ വന്നിരിക്കുന്നത്. ഓരോ ആളും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പം ജാതി മതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കർമ്മമുണ്ട്. ഇവനാണ് ആര്? ബ്രാഹ്മണൻ. ഇവൻ പഠിക്കാൻ യോഗ്യനാണ്. അപ്പൊ ആരെയാണ് പഠിപ്പിക്കേണ്ടത്? ബ്രഹ്മതത്വമെല്ലാം ശാസ്ത്രത്വങ്ങൾ മനസ്സിലാക്കാൻ എന്തായിരിക്കണം? തുറന്ന മനസ്സിലായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ മറ്റേ ജാതിയാണ്, ഞാൻ ഇതാണെന്ന് ചിന്തിക്കുന്നവനൊന്നും വേദത്തിലേക്ക് കടക്കാനുള്ള അർഹതയില്ല. വേദം അതല്ല ജാതി മതങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകണം. അവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ ജാതി ചിന്തയും മതചിന്തയായിട്ട് നടക്കുന്നവനൊന്നും ബ്രാഹ്മണ ചിന്ത ജാതി വരില്ല. ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഗുരു ചോദിച്ച് ഗോത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗോത്രം എന്ന് പറഞ്ഞാൽ ഇന്നാള് ഗോത്രമൊന്നും ഇല്ല. ആക്ച്വലി ഗോത്രമൊന്നുമില്ല, ഇന്നാളുടെ മകനാണ് ഞാൻ. അല്ലാതെ ഇടുങ്ങിയ ചിന്തയിൽ എന്തൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല പറയുന്നത്. അപ്പൊ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സ്ഥാനമുള്ളവനാണ് പഠിക്കാൻ അർഹത. അപ്പൊ ഇവനത് ഉണ്ട്.
അതുകൊണ്ട് ഇവനെ പഠിപ്പിക്കുന്നു. ഇവനെ പഠിപ്പിക്കാൻ എന്ത് ചെയ്തു? അവനൊരു 100 പശുക്കളെ കൊടുത്തിട്ട് പറഞ്ഞ് നീ പോയിട്ട് വാ. അതായത് പശുവിനെയും കൊണ്ട് മേയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനെ, അപ്പൊ ഇവൻ പോകുമ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ അതിനെ 1000 കൊണ്ടുവരും. അപ്പൊ എന്താണ് മനുഷ്യന്റെ ധർമ്മം? നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ച്, നമ്മുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് പ്രകൃതിയിലുള്ള വിഭവങ്ങളെ വളരെ നല്ലതാക്കി കൃഷി ചെയ്ത് അപ്പം കുറച്ച് വിത്തുണ്ടെങ്കിൽ അതിന് വിത്ത് മുളപ്പിച്ച് കുറെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. ശാസ്ത്രജ്ഞാനത്തിന്റെ അകത്തിൽ ലോകത്തെ ഇരട്ടി, അതായത് ഇൻപുട്ടിനെ കാട്ടി ഔട്ട്പുട്ട് ഉണ്ടാക്കുക, മൂല്യാധിഷ്ഠിത വസ്തുക്കളാക്കി മാറ്റുക. ഇതെല്ലാം തന്നെയാണ് 100 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പശുവാണെങ്കിൽ അതിനെ 1000 മാറ്റാനുള്ള കഴിവുള്ളവനാണ്. പുരോഗതി നേടുവാൻ വേണ്ടി ഇത്തരത്തിലാണ് പുരോഗതി നേടേണ്ടത്. നമ്മുടെ ജ്ഞാനവും ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനെ 100 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കാറാക്കിയിട്ടും റോക്കറ്റാക്കിയിട്ടും മാറ്റുവാനുള്ള ജ്ഞാനം അത് വരുത്തണം. അതാണ് നമ്മുടെ ധർമ്മം. അതാണ് ഇവൻ ചെയ്യുന്നത്, 1000 മാറ്റുവാനുള്ള കഴിവ്. ഈ ജ്ഞാനമാണ് ആർക്കുണ്ടാകേണ്ടത്? അതിനുള്ള രാഷ്ട്രമാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഈ രാജാവോട് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് രാജാവിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? മനുഷ്യനെ പഠിപ്പിക്കുക. അവൻ ഏത് യോഗത്തിന് പഠിച്ചതാണോ അതിനനുസരിച്ച് പഠിപ്പിച്ചിട്ട് അവനിൽ നിന്നും രാഷ്ട്രത്തിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. മനുഷ്യ പ്രയത്നമാണ് ഉൽപ്പന്നം. ആ തരത്തിൽ വികസിപ്പിച്ചെടുക്കണം. അപ്പൊ 100 ഇതും പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. അല്ലാതെ വിദ്യാഭ്യാസിക്കുന്നതിനല്ല പറ്റുക. അപ്പൊ അവന്ത് പറ്റുമോ? ഈ ജാതി വ്യവസ്ഥയൊന്നല്ല എടുക്കേണ്ടത്. വേദം പറയുന്ന ജാതി വ്യവസ്ഥ എന്താണ്? പഠിക്കാനുള്ള ശരിയായ ഉത്തരം നൽകുവാനുള്ള കഴിവ്. ഒരാളൊരു ചോദ്യം ചോദിച്ചാണ്ട് എനിക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതല്ലേ ചിലവർ ചോദിച്ചാൽ മനുഷ്യ ജാതി. നാരായണ ഗുരുസ്വാമി എന്താ പറഞ്ഞത്? എന്റെ ജാതി മനുഷ്യ ജാതി, ഒരു ജാതി എന്റെ മതം മനുഷ്യ മതം. അങ്ങനെ ചിന്തിച്ച ലോകത്തെ ഒന്നായി കാണുന്നതിനുള്ളതാണ് വേദം പറയുന്നത്. വേദം എന്താണ് പറയുന്നത്? എല്ലാറ്റിലുമുള്ളത് ബ്രഹ്മമാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ചണ്ടാളനായാലും ഈഴവനായാലും ബ്രാഹ്മണനായാലും അവനിലുള്ളതെല്ലാം ബ്രഹ്മമാണ്. ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളവനാണ് ബ്രാഹ്മണൻ. അവനെ വേണം വിദ്യാഭ്യസിപ്പിക്കുക. അതാണ് ഇവിടെ ആശയം. വേദത്തിന്റെ ആശയം അതാണ്. ഇത് ഇവിടെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഇവർക്കറിയാം ഇതിനെയെല്ലാം പിന്നെ ഒരു കാലത്ത് ഒരു വട്ടത്തിലാക്കിയിട്ട് ഒരുമാതിരി ആക്കി തീർക്കുന്നു. ഭരണാധികാരികളും അതിന് കൂട്ടു നിന്നിട്ടുണ്ട്. അപ്പം ഭരണാധികാരികളാണ് ഇത് ശ്രദ്ധിക്കേണ്ട. ആ ഉപദേശമാണ് ഇവൻ നൽകുന്നത്. എല്ലാവർക്കും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്. എനിക്കുള്ളത് അവർ ആരാവ് കൊണ്ട് കൊടുത്തു അവനോട്. ഇന്നാ പിടിച്ചോ, എനിക്ക് 1000 കാള കുതിര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് ആദേശമൊന്നും എനിക്ക് തന്നെ. ഇത് തന്നെയാണ് അർജുനന് കൃഷ്ണനും പോയി ചോദിച്ചിട്ടുള്ളൂ. കരിയ ധൃതരാഷ്ട്രരോട് അവർക്കുള്ള സ്ഥലവും വിട്ടുകൊടുക്കുന്നു. അവരുടെ സമൂഹത്തൊന്ന് നഷ്ടപ്പെട്ട് കള്ളച്ചൂതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, കൊടുക്കൂ എന്ന്. ജാതി വ്യവസ്ഥയെല്ലാം ആ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നത് പണം. പ്രജാപതി എല്ലാവർക്കും വേണ്ടി വിട്ടാവുന്ന അന്നം ഒരു വിഭാഗത്തിന് കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. ഈ അവസ്ഥയാണ് വേദവ്യാസൻ മഹാഭാരത യുദ്ധം എന്ന യുദ്ധത്തിലൂടെ, അത് തന്നെ 3 ലോക മഹായുദ്ധത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ലോകത്തിൽ പലവരും ദാരിദ്ര്യ ലോകത്തിൽ, ഇതൊന്നും ഭാരതത്തിന്റെ അല്ല, ലോകത്തിന്റെ കാര്യമാണ് ഇത് പറയുന്നത്. ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുന്നത് ഓരോ ലോകത്തിലുള്ള ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഈ രൗദ്രന്മാർ രഥവുമായി ഇറങ്ങും. അത് തന്നെയാണ് മഹാഭാരതത്തിൽ കൃഷ്ണനായിട്ട് തേരാളിയായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഈ ആശയങ്ങളെല്ലാം വേദത്തിൽ ഇവിടെ പറഞ്ഞ് വെക്കുന്നു. അപ്പൊ ഈ ശാസ്ത്രത്വം രാജാവിന് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം പിന്നെ വേറെ ചില ശാസ്ത്രത്വങ്ങൾ പ്രപഞ്ചം ഉണ്ടായതിനെ പറ്റിയല്ല അടുത്ത് പറയുകയാണ്. അത് അടുത്തതിൽ കാണാം.